ശ്രോതാക്കളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ യാത്ര ഇവിടെ തുടരാണ്. അതിരാവിലെ പോണെന്ന് വിചാരിച്ചാണ്, പക്ഷെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു എണീറ്റ് റെഡിയായി എല്ലാം സെറ്റ് ആയി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം കഴിക്കും, ഒരു 9 മണി, അധികമൊന്നും ആയിട്ടില്ല. അപ്പോ നമ്മളിപ്പോ ഇവിടുന്ന് തുടങ്ങുകയാണ്. അപ്പൊ ഇന്ന് തന്നെ നേപ്പാളിൽ എത്തുമെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഫുൾ പ്രിക്കോഷനിലാണ് ഇപ്രാവശ്യം പോണത്. കയ്യിലും കാലിലും ഒക്കെ ഫുൾ ഗാർഡൊക്കെ ഇട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഗ്ലാസ് കൂടെ വാങ്ങണം. ഇന്നത്തെ ഇനി വീണ്ടും കണ്ണിന് പ്രോബ്ലം ഉണ്ടാവരുതല്ലോ. അപ്പൊ നമുക്ക് വഴിയോര കാഴ്ചകളായിട്ട് മുന്നോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മളാ കാണുന്നത് സാധാരണ മലയല്ല കേട്ടോ, അതൊരു എന്താ പറയാ മാലിന്യ കൂമ്പാരമാണ്, ഡൽഹിയിലെ മാലിന്യ കൂമ്പാരം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇപ്പൊ ഇവിടെ യു പിയിലെത്തി. ഒരു 100 കിലോമീറ്ററിന് മേലെയുള്ള യാത്രക്ക് ശേഷം നമ്മുടെ സുധി ബ്രോ അവസാനത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടി, ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തി തന്നിരിക്കുകയാണ്. ദാഹിച്ചിട്ട് വയ്യ. പിന്നെന്തായാലും ഇതില് കൂളിംഗ് ഉള്ളതുകൊണ്ട് ശരിക്കും വെയിലറിഞ്ഞില്ല. പാനിപ്പൂരി ഇല്ല, രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുമില്ല, വിശപ്പൊന്നും ഇല്ല. പക്ഷെ എന്നാലും ദാഹമുണ്ട് നല്ല പോലെ, കാരണം ഭയങ്കര ചൂടാണ്, നല്ല രീതിക്ക് ചൂടുണ്ട്. നമുക്ക് ഈ കൂളിംഗ് ഇതുള്ളത് കൊണ്ട് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടൊന്നും അറിയുന്നില്ല. അങ്ങനെ പോവാ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഉത്തരാഖണ്ഡ് എത്തി. ഇനി ഇവിടുന്ന് ബോർഡറിലേക്ക് ഒരു 80 കിലോമീറ്റർ അല്ലേ. അതെ, ഡൽഹി യു പി ഉത്തരാഖണ്ഡ് കണ്ടിന്യൂസ് ഓട്ടമായിരുന്നു. എന്നാലും നമുക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മളെന്തല്ലോ നേപ്പാളിന്റെ അതിർത്തി വരെ എത്തി. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചോദിച്ചിട്ട് നാളെ വരാനുള്ള പരിപാടിയാണ്. ഇപ്പൊ എന്തായാലും ഒരുപാട് ഇരുട്ടായി. ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേപ്പാളിൽ കയറി അവിടെ റൂം തപ്പി സ്റ്റേ ചെയ്യുക, മണി എക്സ്ചേഞ്ച് ചെയ്യുക, അതൊന്നും നടക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എന്തോ ഇവിടെ ഒരു സ്ഥലം, ആ നേരത്തെ പറഞ്ഞ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ആ ബിംബാസയോ? അപ്പൊ നമ്മളിപ്പോ ആ സ്ഥലത്താണ് ഉള്ളത്. നമ്മളിന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ തിരിച്ചു പോകും. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, വീണ്ടും ഗുഡ് മോർണിംഗ്. നേപ്പാളിന്റെ മണ്ണിൽ എത്തിയിട്ടില്ല, ബോർഡറിൽ നിന്ന് വീണ്ടും ഗുഡ് മോർണിംഗ്. നേപ്പാളിന്റെ മണ്ണിലേക്ക് എത്താൻ ഇനി വെറും 2 കിലോമീറ്റർ മാത്രം. അപ്പൊ നമ്മൾ ഇന്നലെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നമ്മൾ ഇന്നലെ അവിടെ വരെ പോയിട്ട് തിരിച്ചെത്തിയതാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം ഇത്രയും 300-400 കിലോമീറ്റർ എന്തായാലും ഇന്ന് വൈകിട്ടാണ് നമ്മൾ ഇവിടെ എത്താൻ തീരുമാനിച്ചത്. പക്ഷെ നമ്മൾ രാവിലെ എത്തിയപ്പോൾ ഒരു ദിവസം നമുക്ക് ബോണസ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നേരെ ബോർഡറിലേക്ക് പോകണം. യെസ്, നമ്മൾ ബോർഡറിലെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഇതാക്കാം. പിന്നെ ഞാൻ വിചാരിച്ച പോലെ അല്ലേട്ടോ, ഞാൻ ഉത്തരാഖണ്ഡ് എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ വിചാരം, ഞാൻ കണ്ട ഉത്തരാഖണ്ഡ് പറഞ്ഞ ഫുൾ മല കയറ്റവും ആ ഒരു തണുപ്പും അതൊക്കെ പ്രതീക്ഷയാണ് വന്നത്. പക്ഷെ നമ്മൾ കണ്ട കാഴ്ച വേറെ, ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. കുറെ പാടും വില്ലേജസ് ഒക്കെ ആയിരുന്നു. 3 കിലോമീറ്റർ കൂടി മേലോട്ട് കയറിട്ടുണ്ട് മല കയറാൻ ആണല്ലേ. ഒന്നാമത് നമുക്ക് എല്ലാവർക്കും നോർമലി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആണല്ലേ, മലയും കാടും കുന്നൊക്കെ കേറണം. അപ്പൊ ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് ഓടി വന്നത്. ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും ഇനി നമ്മൾ പോകുന്നത് അങ്ങ് ഒരു ഹൈ റേഞ്ച് പ്ലേസിലേക്കാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേക്കാണ്.
ഫ്രണ്ട്സ് കടകളൊന്നും തുറന്നിട്ടില്ല. നമ്മളിപ്പോ ശരിക്കും അവിടെ പോയിട്ട് സിം എടുക്കണമെങ്കിൽ ഫോട്ടോ വേണമെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടില് ഫോട്ടോന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടില് ജസ്റ്റ് ഇതിന്റെ ആവശ്യം മാത്രം മതി. അവർ തന്നെ ഡയറക്റ്റ് പോയി ഫോട്ടോ എടുക്കും. ഇപ്പൊ ഇവിടെ നമ്മുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പൊ സ്റ്റുഡിയോ തപ്പി വന്നതാണ്. ഇവിടെ കടകളൊന്നും ഓപ്പൺ അല്ല, 9 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. നേപ്പാളിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഫുഡാണ് പുളി. എന്റെ പൊന്നെ, എന്തോരം നിങ്ങൾ നോക്കിയ പുളി. ആയിതാ പണി കിട്ടുമെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിച്ചു നോക്കിയാലോ. ഫ്രണ്ട്സ്, ചെറിയൊരു വിറ്റ് ഉണ്ടായേ. നമ്മൾ RT-PCR ഒക്കെ എടുത്ത് ഇവിടെ വന്ന് ഇങ്ങനെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് റിസൾട്ട് വന്നപ്പോ പേര് അവന്റെ അച്ഛന്റെ പേരും എന്റെ കകട പേരുമാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പൊ നമ്മളത് വീണ്ടും മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് നൂഡിൽസ് ഒക്കെ കഴിച്ച് രാവിലത്തെ ഫുഡ് ഇങ്ങനെ ആവട്ടെ. പിന്നെ പറയാൻ പറ്റുമായി ഇത് ഇന്ത്യൻ റുപ്പി, ഇത് ഇന്ത്യൻ റുപ്പി 30 രൂപയും നമ്മുടെ നേപ്പാൾ റുപ്പി 50 രൂപയാണ് കേട്ടോ. ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഏത് പൈസ, ഈ ഒരു ബോർഡറിൽ നമുക്ക് വേണമെങ്കിൽ ഏത് പൈസയും കൊടുക്കാം അല്ലേ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര റേറ്റ് ആണ് പറയണത് നേപ്പാളില്. ഇവിടെ പറഞ്ഞൊക്കെ കേട്ടിട്ട് റിലേ കിളിപ്പോട്ടിരിക്കാണ്. എന്തായാലും നോക്കി നോക്കാം നമുക്ക് എന്തായിരിക്കും അവസ്ഥ. കാരണം പോവാ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇവിടുന്ന് വരുന്ന എല്ലാ സാധനവും എല്ലാ ഐറ്റംസും ഇന്ത്യ എന്നാണെന്നാ പറയണത്. എല്ലാം ആ ഇവിടെ നേപ്പാളിലേക്ക് വരുന്ന മിക്ക ഐറ്റംസ്, ഒരു കുപ്പി വെള്ളമാണെങ്കിൽ പോലും. പിന്നെ അതേപോലെ നേപ്പാളിൽ നിന്ന് ഒരുപാട് പേര് ജോലിക്ക് ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് നേപ്പാളിലേക്ക് വരുന്നുണ്ട്. സോ അതിന് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ദൂരങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് കുറച്ച് ഹിൽ സ്റ്റേഷനൊക്കെ നമ്മൾ പോകാൻ വിചാരിച്ച ഹിൽ സ്റ്റേഷനിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര റേറ്റാണ്. ഒരു കുപ്പി വെള്ളമൊക്കെ 100 രൂപ എന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ദേ നേപ്പാള് ഫസ്റ്റ് പ്രൊസീജിയർ, ഒരു ഫസ്റ്റ് ഗേറ്റ് കഴിഞ്ഞ് വന്നേ. ഇനി അടുത്ത് വേറെ കസ്റ്റംസ് ഉണ്ട് നമുക്ക് ഇവിടെ കാണിക്കാനുണ്ട്. എൻ്റെ ഹസ്ബൻഡിനൊക്കെ വിളിച്ച് ചോദിച്ചു കേട്ടോ, നിങ്ങളുടെ സമ്പാദ്യത്തോടു കൂടിയാണോ വന്നത്, അല്ലാതെ ചാടി പോകുന്നതാണോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചായിരുന്നു കേട്ടോ. വലിയ സീനൊന്നുമില്ല. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ 2-ാമത്തെ കസ്റ്റംസ് ക്ലിയറൻസും കഴിഞ്ഞു. പെർ ഡേ 150 രൂപ കേട്ടോ ബൈക്കിന് റേറ്റ്. അപ്പം നമ്മളിതൊക്കെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള യാത്ര എന്ന് വെച്ചാൽ സിമ്മ് തപ്പിയിട്ടുള്ള യാത്രയാണ്. ഞങ്ങൾ രണ്ടാളുടെ ഫോൺ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാതിരിക്കുകയാണ്. ഈ ഒരു സിമ്മ്, ഒരു ടീം പറയുന്നു സിമ്മ് കിട്ടത്തില്ല, ഇവിടുത്തെ ഐഡി തന്നെ വേണം, ഇവിടുത്തെ സിറ്റിസൺ ആയിരിക്കണം എന്ന്. ഇവിടെ കസ്റ്റംസ് ഓഫീസർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ ആധാർ കാർഡോ പാസ്പോർട്ടോ ഉണ്ടെങ്കിൽ സിമ്മ് കിട്ടുമെന്ന്. നമുക്ക് നോക്കാം. ഹലോ, ഇവിടെ നമുക്കൊരു പുതിയ ദോസ്തിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലക്ഷ്മി കുമാരി ജോഷി കിട്ടിയെ പറ്റിയത് 12-ാം ക്ലാസ്. 12-ാം ക്ലാസ്സിലാണ്, പ്ലസ് ടു കാര്യാണ്. എന്താ ഇത്, നമ്മളിപ്പോ കടന്നു വന്നില്ലേ, അതേപോലെ ഇവര് സൈക്കിൾ എടുത്തിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാണ്. സോ ആ വാപ്പസ് ആദ്യ ടൈം അപ്പോ ഈ കുറച്ച് എമൗണ്ട് തന്നെ പറയാം, കസ്റ്റംസിനെ കുറച്ച് തന്നെ പറയാം. ഓ, ഞാനത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തിരിച്ച് അവിടെ ഇങ്ങനെ ആൾക്കാർ വെയിറ്റ് നോക്കുന്ന കണ്ടായിരുന്നു. സോ അപ്പൊ വെയിറ്റിനനുസരിച്ച് വെയിറ്റ് ഹിസാബ്സ് ക്യാഷിലേ തന്നെ കസ്റ്റംസ്. ആ സോ വാങ്ങിക്കുന്നത് മാത്രല്ല മലയാളം. നമ്മളാകെ പഠിച്ചിരുന്നത് നമസ്കാരം എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമസ്തേ, നമസ്കാരം, പിന്നെന്തോ കുറച്ച് ഹുസൂറും ചേ ചൂ എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഹിന്ദി അറിയാം, അത് വേറെ പ്രശ്നമാണ്. എല്ലാവർക്കും ഹിന്ദി അറിയാം. കുംബായി ഞാൻ കണ്ടായിരുന്നു വീഡിയോയില്, കുംബായി. അപ്പൊ നമുക്ക് ഇനി ഒരുപാട് പേര് പരിചയപ്പെടാനുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് എന്താ പറയാ, ഇനി ഇവിടുന്ന് പോവാ, അതെ കാഴ്ചകളും എല്ലാമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. Bye.
ഹായ് ദീദി ബൈ ബൈ നമ്മളുണ്ടല്ലോ സിം എടുക്കാൻ വേണ്ടി വന്നു അപ്പോഴാണ് ഓർത്തത് നമ്മുടെ കയ്യില് ഫോട്ടോ ഇല്ല ഒരാളുടെ ഐ ഡി വെച്ചിട്ട് തന്നെ നമുക്ക് രണ്ട് സിം എടുക്കാൻ പറ്റും പക്ഷെ സുധി ബ്രോഡയിൽ ആകെ ഒരൊറ്റ ഫോട്ടോ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ സ്റ്റുഡിയോ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് സുധി ബ്രോഡിനെ ഞാൻ അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട് ഞാനൊന്ന് പോയി തപ്പി കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രണ്ട്സ് ഫൈനലി നമുക്ക് ദേ നമ്മുടെ ഫോട്ടോ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി നേരെ സിം എടുക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതുവരെയുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലേ ഇനി മുന്നോട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ആവാം നമ്മൾ സിം എടുത്തു പെർ ഡേ ആകെ 2 GB ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ഒന്നും ഇനി മുതൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല സോ ഒരു ലിമിറ്റേ പറ്റത്തുള്ളൂ എന്നാലും ഞാൻ നോർമലി നിങ്ങൾക്ക് അറിയാം ഞാൻ കുറച്ച് തന്നെയാണ് ഇടുന്നത് അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ